Hi friends, PSC Learning Tricks in the Budiri video Eleka, Evercom Swagadam. Khadi Board LDC preliminary perikshade, syllabus in a basic underla classical lana. In the class number, Munangata Khadi Board LDC perikshake, Chodikan Sadi deula, and Buddh Chodiotangalana particular. In the latte class in the continuous class on in the number J another. Upon the Muka, pattern than a class like Adakam, and in Mumbai, each channel Adimata Gandana Rangal channel on the subscribe ega, classical listapata like ya, other upper friends like ya, on the share either tiga. Upon the Muka, pattern than a class like Adakam, Ella Verkum class like Swagadam. In the class, Adite Chodimidana, Paranagadaneude, E the Anucheda Pragare Mana, Maulika Avagashangal, Nishedike Pedana, Avasarangalil, or Indian Powerene, High Court the Samibikavanada. Paranagadaneude, E the Anucheda Pragare Mana, Maulika Avagashangal, Nishedike Pedana, Avasarangalil, or Indian Powerene, High Court the Samibikavanada. Utheram Anuchedam. Irinuti, Irivati ara, Anuchedam, Irinuti, Irivati ara. At the Jodium Vasco da Gama, Adium Samskaricha, Saint Francis Pali, Evadiana. Vasco da Gama, Adium Samskaricha, Saint Francis Pali, Evadiana. Utheram, Fortogochi. Utheram, Fortogochi. At the Jodium Logatile, Etu Malia Kaiga Mamangam, and the Reaperdana. Logatile, Etu Malia Kaiga. Mamangam and Ariapadna endana Olympicsana Utheram Olympicsana Logatile etu malia Kaiga Mamangam and Ariapadna Olympicsana At the Jodium Malayalam Edu Pasha Gothratil Ulpedano Malayalam Edu Pasha Gothratil Ulpedano Utheram Dravidam Utheram Dravidam At the Jodium ഏതു രോഗമാണ് ലുക്കീമിയ എന്നും അറിയപ്പെടുന്നത് ഏതു രോഗമാണ് ലുക്കീമിയ എന്നും അറിയപ്പെടുന്നത് ഉത്തരം രക്താർബുദം ഉത്തരം രക്താർബുദം അടുത്ത ചോദ്യം ശകാരി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ശകാരി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ് ചന്ദ്രഗുപ്ത രണ്ടാമൻ ശകാരി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ അടുത്ത ചോദ്യം തിരുവിതാംകൂറിന്റെ പ്രതിനിധികളായി എത്ര പേരാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത് തിരുവിതാംകൂറിന്റെ പ്രതിനിധികളായി എത്ര പേരാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത് ഉത്തരം 6 ഉത്തരം 6 അടുത്ത ചോദ്യം ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദമാണ് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് ഇന്ത്യ എന്ന് പ്രസ്താവിക്കുന്നത് ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദമാണ് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് ഇന്ത്യ എന്ന് പ്രസ്താവിക്കുന്നത് ഉത്തരം 1 ഉത്തരം 1 അടുത്ത ചോദ്യം വേഴ്സായി ഉടമ്പടി പ്രകാരം അവസാനിച്ച യുദ്ധമേത് വേഴ്സായി ഉടമ്പടി പ്രകാരം അവസാനിച്ച യുദ്ധമേത് ഉത്തരം ഒന്നാം ലോക യുദ്ധം ഒന്നാം ലോക യുദ്ധം അടുത്ത ചോദ്യം ഇന്ത്യയിൽ ദരാദലീയ ഭൂപടം നിർമ്മിക്കുന്ന ഏജൻസി ഇന്ത്യയിൽ ദരാദലീയ ഭൂപടം നിർമ്മിക്കുന്ന ഏജൻസി ഉത്തരം സർവേ ഓഫ് ഇന്ത്യ ഉത്തരം സർവേ ഓഫ് ഇന്ത്യ അടുത്ത 61ാമത്തെ ചോദ്യമാണ് ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഉത്തരം ആന്ധ്ര അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ സാമ്രാജ്യ മോഹങ്ങൾക്ക് അന്ത്യം കുറിച്ച യുദ്ധമേത് ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ സാമ്രാജ്യ മോഹങ്ങൾക്ക് അന്ത്യം കുറിച്ച യുദ്ധമേത് ഉത്തരം 1760ലെ വാണ്ടിവാഷ് യുദ്ധം 1760ലെ വാണ്ടിവാഷ് യുദ്ധം അടുത്ത ചോദ്യം സൂഫി വിഭാഗം ഏത് മതത്തിലാണ് രൂപം കൊണ്ടത് സൂഫി വിഭാഗം ഏതു മതത്തിലാണ് രൂപം കൊണ്ടത് ഉത്തരം ഇസ്ലാം ഉത്തരം ഇസ്ലാം അടുത്ത ചോദ്യം നിരാഹാര സമരം അനുഷ്ഠിച്ച് ജയിലിൽ മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര് നിരാഹാര സമരം അനുഷ്ഠിച്ച് ജയിലിൽ മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ജതിൻ ദാസ് ഉത്തരം ജതിൻ ദാസ് അടുത്ത ചോദ്യം മുഗൾ ഭരണകാലത്തെ ഔദ്യോഗിക ഭാഷ മുഗൾ ഭരണകാലത്തെ
ഔദ്യോഗിക ഭാഷ പേർഷ്യൻ. അടുത്ത ചോദ്യം, ഏത് പ്രക്രിയയിലൂടെയാണ് സൂര്യനിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ഏത് പ്രക്രിയയിലൂടെയാണ് സൂര്യനിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ. ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ. അടുത്ത ചോദ്യം, രാജ്യം നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും എന്നല്ല, രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്തു ചെയ്യാനാവും എന്നാണ് ചിന്തിക്കേണ്ടത്. ഇപ്രകാരം പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ്. ഉത്തരം ജോൺ എഫ് കെന്നഡി. ഉത്തരം ജോൺ എഫ് കെന്നഡി. അടുത്ത ചോദ്യം, ജ്ഞാനപീഠ ജേതാവായ ഐ എ എസ് ഓഫീസർ. ജ്ഞാനപീഠ ജേതാവായ ഐ എ എസ് ഓഫീസർ. ഉത്തരം സീതാകാന്ത് മഹാപാത്ര. സീതാകാന്ത് മഹാപാത്ര. അടുത്ത ചോദ്യം, കാർഗിൽ യുദ്ധം നടന്ന വർഷം. കാർഗിൽ യുദ്ധം നടന്ന വർഷം. ഉത്തരം 1999. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ മംഗളോയിഡ് വർഗക്കാർ കാണപ്പെടുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ മംഗളോയിഡ് വർഗക്കാർ കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം വടക്കുകിഴക്കൻ ഇന്ത്യ. ഉത്തരം വടക്കുകിഴക്കൻ ഇന്ത്യ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട. ഉത്തരം മാനുവൽ കോട്ട. ഉത്തരം മാനുവൽ കോട്ട. അടുത്ത ചോദ്യം, കുറ്റിക്കാടുകളുടെ നാട് എന്ന പേരിനർത്ഥമുള്ള സംസ്ഥാനം. കുറ്റിക്കാടുകളുടെ നാട് എന്ന പേരിനർത്ഥമുള്ള സംസ്ഥാനം. ഉത്തരം ജാർഖണ്ഡ്. ഉത്തരം ജാർഖണ്ഡ്. അടുത്ത ചോദ്യം, വിസ്ഡൻ എന്തിനെ സംബന്ധിച്ച ആധികാരിക പ്രസിദ്ധീകരണമാണ്? വിസ്ഡൻ എന്തിനെ സംബന്ധിച്ച ആധികാരിക പ്രസിദ്ധീകരണമാണ്? ഉത്തരം ക്രിക്കറ്റ്. ഉത്തരം ക്രിക്കറ്റ്. അടുത്ത ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. ഉത്തരം അയ്യപ്പൻ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര സ്പോർട്സ് മത്സരങ്ങളിൽ ഏതെങ്കിലും ഒരിനത്തിന് വ്യക്തിഗത ചാമ്പ്യനായ ആദ്യ ഇന്ത്യക്കാരൻ. അന്താരാഷ്ട്ര സ്പോർട്സ് മത്സരങ്ങളിൽ ഏതെങ്കിലും ഒരിനത്തിന് വ്യക്തിഗത ചാമ്പ്യനായ ആദ്യ ഇന്ത്യക്കാരൻ. ഉത്തരം വിൻസൺ ജോൺസ്. വിൽസൺ ജോൺസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നത്. ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം കൊളോണിയൽ ഭരണത്തിന് വിധേയമായ പ്രദേശം. ഉത്തരം ഗോവ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. അടുത്ത ചോദ്യം, 1912 ജനഗണഗമന ഏതു ശീർഷകത്തിലാണ് തത്വബോധിനിയിൽ പ്രസിദ്ധീകരിച്ചത്? ഉത്തരം ഭാരത് വിദാത. 1912 ജനഗണമന ഏതു ശീർഷകത്തിലാണ് തത്വബോധിനിയിൽ പ്രസിദ്ധീകരിച്ചത്? ഉത്തരം ഭാരത് വിദാത. അടുത്തത് 80-ാമത്തെ ചോദ്യം, ജീവൻ മശായി എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? ജീവൻ മശായി എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം താരാശങ്കർ ബാനർജി. അടുത്ത ചോദ്യം, എന്തിൻ്റെ വകഭേദമാണ് ചാർക്കോൾ? എന്തിൻ്റെ വകഭേദമാണ് ചാർക്കോൾ? ഉത്തരം കാർബൺ. അടുത്ത ചോദ്യം, ക്രിസ്തുമതത്തെ പ്രോത്സാഹിപ്പിച്ച ആദ്യ ചക്രവർത്തി. ക്രിസ്തുമതത്തെ പ്രോത്സാഹിപ്പിച്ച ആദ്യ ചക്രവർത്തി. ഉത്തരം കോൺസ്റ്റൈൻ. കോൺസ്റ്റൈൻ. അടുത്ത ചോദ്യം, വിൻസ്റ്റൺ ചർച്ചിൽ സാഹിത്യ നോബലിന് അർഹനായ വർഷം. വിൻസ്റ്റൺ ചർച്ചിൽ സാഹിത്യ നോബലിന് അർഹനായ വർഷം 1953. അടുത്ത ചോദ്യം, ക്വിനിൻ ലഭിക്കുന്നത് ഏതു സസ്യത്തിൽ നിന്നാണ്? ക്വിനിൻ ലഭിക്കുന്നത് ഏതു സസ്യത്തിൽ നിന്നാണ്? ഉത്തരം സിങ്കോണ. ഉത്തരം സിങ്കോണ. അടുത്ത ചോദ്യം, ഏതു ലോഹത്തിൻ്റെ അയിരാണ് സിന്നബാർ? ഏതു ലോഹത്തിൻ്റെ അയിരാണ് സിന്നബാർ? ഉത്തരം മെർക്കുറി. ഉത്തരം മെർക്കുറി. അടുത്ത ചോദ്യം, സിറോസിസ് ഏത് അവയവത്തെ ബാധിക്കുന്നതാണ്? സിറോസിസ് എന്ന രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം കരൾ. ഉത്തരം കരൾ. അടുത്ത ചോദ്യം,
ബിഗ് ബെൻ ക്ലോക്ക് എവിടെ സ്ഥാപിച്ചിരിക്കുന്നു? ബിഗ് ബെൻ ക്ലോക്ക് എവിടെ സ്ഥാപിച്ചിരിക്കുന്നു? ഉത്തരം ലണ്ടൻ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ രാജ്യ തലസ്ഥാനമായ നഗരമേത്? താഴെ പറയുന്നവയിൽ രാജ്യ തലസ്ഥാനമായ നഗരമേത്? ഉത്തരം ബെർലിൻ. ഉത്തരം ബെർലിൻ. അടുത്ത ചോദ്യം, സ്നൂക്കൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന കായിക വിനോദം? ഉത്തരം ബില്ല്യാർഡ്. ഉത്തരം ബില്ല്യാർഡ്. അടുത്ത ചോദ്യം, ബ്ലാക്ക് ഷർട്ട് എന്ന സംഘടന രൂപീകരിച്ചത് ആര്? കരിങ്കുപ്പായക്കാർ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ബെനിറ്റോ മുസോളനി. ബെനിറ്റോ മുസോളനി. അടുത്ത ചോദ്യം, ബോക്സർ കലാപം ഏതു രാജ്യത്താണ് നടന്നത്? ചൈന. ബോക്സർ കലാപം ഏതു രാജ്യത്താണ് നടന്നത്? ചൈന. അടുത്ത ചോദ്യം, ബ്രെയിൻ ലിപിയിൽ എത്ര കുത്തുകൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം സാധ്യമാക്കുന്നത്? ബ്രെയിൻ ലിപിയിൽ എത്ര കുത്തുകൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം സാധ്യമാക്കുന്നത്? ഉത്തരം ആറ്. ഉത്തരം ആറ്. അടുത്ത ചോദ്യം, കന്യകറാണി എന്ന പേരിൽ ലോക ചരിത്രത്തിൽ പ്രസിദ്ധയായത്? കന്യകറാണി എന്ന പേരിൽ ലോക ചരിത്രത്തിൽ പ്രസിദ്ധയായത്? ഉത്തരം ഒന്നാം എലിസബത്ത് റാണി. ഉത്തരം ഒന്നാം എലിസബത്ത് റാണി. അടുത്ത ചോദ്യം, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്ര? 233. രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 233. അടുത്ത ചോദ്യം, മാഞ്ചിയാർ എന്ന പേരിൽ സ്റ്റാമ്പിൽ ഉപയോഗിക്കുന്ന രാജ്യം? ഉത്തരം ഹംഗറി. ഉത്തരം ഹംഗറി. അടുത്ത ചോദ്യം, ഡാർവിൻ്റെ പരിണാമ ഗവേഷണങ്ങൾക്ക് വേദിയായ ദ്വീപ്? ഡാർവിൻ്റെ പരിണാമ ഗവേഷണങ്ങൾക്ക് വേദിയായ ദ്വീപ്? ഉത്തരം ഗാലപ്പഗോസ്. അടുത്ത ചോദ്യം, കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോട്ടം സ്പീക്കർ? കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോട്ടം സ്പീക്കർ റോസമ്മ പൊന്നൂസ്. അടുത്ത ചോദ്യം, ഹരിതഗ്രഹ പ്രവാഹം കാരണം ഏറ്റവും കൂടുതൽ ചൂടനുഭവപ്പെടുന്ന ഗ്രഹം? ഹരിതഗ്രഹ പ്രഭാവം കാരണം ഏറ്റവും കൂടുതൽ ചൂടനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രനാണ്. ഉത്തരം ശുക്രൻ. അടുത്ത ചോദ്യം, പർവ്വത ആരോഹകനായിരുന്ന എഡ്മണ്ട് ഹിലാരി ഏതു രാജ്യക്കാരനായിരുന്നു? പർവ്വത ആരോഹകനായ എഡ്മണ്ട് ഹിലാരി ഏതു രാജ്യക്കാരനായിരുന്നു? ഉത്തരം ന്യൂസിലൻഡ്. ഉത്തരം ന്യൂസിലൻഡ്. അടുത്ത ലാസ്റ്റ് ചോദ്യമാണ്, ഇന്ത്യയിൽ ഏതിൻ്റെക്കുള്ള തിരഞ്ഞെടുപ്പാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയല്ലാത്തത്? ഇന്ത്യയിൽ ഏതിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല അല്ലാത്തത്? ഉത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. ഉത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും 50 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഈ ചോദ്യങ്ങളിൽ നിന്ന് ഉറപ്പായും ഒരു ചോദ്യം നമ്മുടെ അടുത്ത ഘട്ട ഖാദി ബോർഡ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏറ്റവും ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുമുള്ളത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.